നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ കാണുന്ന ആളെ കണ്ടോ? അതാണ് കൊട്ടിലപ്പാട്ട് ബലരാമൻ. എന്ത് പറ്റി? എന്താ കറയണേ? അച്ഛനാ വരാൻ വേണ്ടതാ. മോളെ മോളെ കയറിയിട്ട് പോ. മോളോ രണ്ട് കിലോ അയലയും കുറച്ച് ചെമ്മീനും അനന്തരനും ഇവിടെ തരാൻ പറഞ്ഞു. ആണോ? എന്നൊരു ചെമ്മീൻ ഇവിടെ എന്റെ അടിയിലുണ്ട് ചേച്ചി. അപ്പുറത്ത് കൊടുക്കാൻ വെച്ചിരുന്നതാ. ഇവിടെ തരാൻ പറഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് എടുത്തു. ആ അത് നന്നായി. അവന് ചെമ്മീൻ വലിയ ഇഷ്ടമാണ് ചേച്ചി. ആ വെള്ളം അച്ഛൻ എന്തോ ചെമ്മേ. എനിക്കൊന്നും പറ്റിയില്ല മോളെ. വെള്ളം തങ്ങണിക്കാ. പതിവില്ലാത്തൊരു വെള്ളം കൂടിയൊക്കെ. ഞാനിപ്പോ അമ്മയോട് പറയായിരുന്നു, പതിവില്ലാത്ത ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോ ചെറിയ പരവേശം. നീ ഇത് നേരത്തെ പറഞ്ഞു, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ. എന്താ തങ്കമണി? ഒന്നുമില്ല ചേച്ചി. അതല്ല, എന്തോ ഉണ്ട് പറ. അല്ല, അതിപ്പോ ഞാൻ എങ്ങനെ പറയാ? നീ വാവുണ്ട് പറയണോ? അല്ല പിന്നെ. അതല്ല, ബലരാമേട്ടൻ നിൽക്കുമ്പോ പറ തങ്കമണി. ഞാനോട് നിന്നാൽ എന്താ? നീ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്. പറഞ്ഞോട്ടെ. പറഞ്ഞങ്കമണി, ധൈര്യമായിട്ട് പറ. ഞങ്ങൾ ഇത് ആരോടും പറയത്തില്ല. അല്ല, ഇനിയിപ്പൊ ഞാനായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നാട്ടുകാരറിയും, പറഞ്ഞു കിടക്കുകയും ചെയ്യും. നീ ഇങ്ങനെ വളച്ചിട്ടാതെ കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറ തങ്കമണി. എന്നാ പറയാം. കണ്ട് ചേച്ചി, മീനുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു പെങ്കുച്ച് കൊട്ടിലപ്പാട്ട് ബലരാമന്റെ വീട് ഏതാന്ന് ചോദിച്ചു എന്റെ കൂടെ കൂടി. എനിക്ക് ഏതായാലും ഇങ്ങോട്ട് വരണമല്ലോ. പെങ്കൊച്ചെന്ന് പറയുമ്പോ നമ്മുടെ ഇവിടുത്തെ അമ്പിളിയില്ലേ? അമ്പിളിയുടെ അത്ര പ്രായവും ഇല്ല, അപ്പുണ്ണിയുടെ അത്ര മൂപ്പും ഇല്ല. നീ എന്തിനാ കൊച്ചേ അമ്പിളിയുടെയും അപ്പുണ്ണിയുടെയും പ്രായം പറയുന്നേ? നമ്മുടെ ഈ ഷാഹിനിയില്ലേ, ഈ പ്രായമുള്ള ഒരു പെങ്കൊച്ച്. ഞങ്ങൾ ആ പടിപ്പുര വരെ വന്നു. അവിടെ നിൽക്കുമ്പോ നിങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞ് നിൽക്കുന്നതുണ്ട്. ഞാൻ ബലരാമേട്ടനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞതേ കൊച്ചന്വേഷിച്ച് വന്ന ആളാണാ നിൽക്കുന്നതെന്ന്. അത് കണ്ടതും ആ കൊച്ചിന്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു തുളുമ്പി. അത് അവിടെ നിന്ന് ഭയങ്കര നിലവിളി. ആ കൊച്ചു എന്തിനാ കരഞ്ഞേ? അത് ഞാനും ചോദിച്ചു. അപ്പൊ ആ കൊച്ചു പറയാ ബലരാമേട്ടൻ ആ കൊച്ചിന്റെ അച്ഛനാണെന്ന്. എന്താന്ന്? ആ കൊച്ചിന്റെ അച്ഛൻ ബലരാമേട്ടനാണെന്ന്. ബലരാമേട്ടാ? എനിക്കറിയില്ല. എന്നെ ചതിച്ചല്ലേ എന്റെ ദേവി, എന്റെ ജീവിതം തീർന്നല്ലോ. ഈ കൊള്ളന്റെ കൂടെയാണല്ലോ ഞാൻ ഇറങ്ങി പോകുന്നത്. എന്റെ ദൈവമേ, എനിക്കൊരു ജീവിക്കണ്ട. അതെ ചേച്ചി, ചേച്ചി പറഞ്ഞൊക്കെ സത്യമാണോ? ഉള്ളതാ കൊച്ചേ, ഞാൻ കണ്ടതാ. അച്ഛാ, അച്ഛൻ ഇന്ന് അമ്മയുടെ നിന്ന് കിട്ടും, നോക്കിക്കോ. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ, പോവാൻ കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.